ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നലെയായിരുന്നു 69th സൗത്ത് ഇന്ത്യൻ ഫിലിംഫെയർ അവാർഡ് ചടങ്ങ് നടന്നത്. 2022 റിലീസ് ചെയ്ത സൗത്തിലെ 4 ഭാഷകളിൽ നിന്നുള്ള സിനിമകൾക്കുള്ള അവാർഡ് ചടങ്ങിൽ മലയാളത്തിൽ നിന്ന് മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മമ്മൂട്ടിയെയാണ്. നെൻപകൽ നേരത്തെ മയക്കം എന്ന 2023 റിലീസ് ചെയ്ത സിനിമ 2022 സെൻസർ ചെയ്യപ്പെട്ടത്. ഇതോടെ മലയാളം സിനിമകളിൽ 2022 മികച്ച നടനായിട്ട് മമ്മൂട്ടി മാറിയിരിക്കുകയാണ്. തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലെ തന്നെ മികച്ച താരങ്ങളിൽ ഒരാളായ ചിയാൻ വിക്രമിൽ നിന്നാണ് മമ്മൂട്ടി അവാർഡ് ഏറ്റുവാങ്ങിയത്. അവാർഡ് വാങ്ങിയതിനു ശേഷം ഇത് തന്റെ 15th ഫിലിംഫെയർ അവാർഡാണ് എന്ന് മമ്മൂക്ക പറയുകയുണ്ടായി. ലിജോ സംവിധാനം ചെയ്ത സിനിമയിലെ കാസ്റ്റ് ആൻഡ് ക്രൂവിനെല്ലാം തന്നെ നന്ദി പറയുകയും ഒപ്പം തന്നെ ഈ ഒരു അവാർഡിൽ താൻ സന്തുഷ്ടനാണെങ്കിൽ പോലും അതീവ സന്തുഷ്ടനല്ല, കാരണം വയനാടാണ് എന്നാണ് മമ്മൂക്ക അവാർഡ് വേദിയിൽ വെച്ച് പറഞ്ഞത്. എന്തായാലും നെൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ പ്രകടനത്തിന് വീണ്ടും ഒരു അവാർഡ് കൂടി തേടിയെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് അവാർഡ് കൂടി മമ്മൂട്ടിക്ക് നെൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയിലെ പ്രകടനത്തിന് ലഭ്യമായിരുന്നു. ഇതിനിടയിൽ മമ്മൂട്ടിക്ക് അവാർഡ് നൽകിയ ചെയ്യാൻ വിക്രമിനാണ് തമിഴ് സിനിമാ ഇൻഡസ്ട്രിയിൽ റിലീസ് ചെയ്ത 2022 സിനിമകളിൽ മികച്ച നടനുള്ള അവാർഡ് ലഭ്യമായിരിക്കുന്നത്. മണിരത്നം സംവിധാനം ചെയ്ത പൊന്നിയൻ സെൽവൻ എന്ന സിനിമയിലെ ആദ്യ ഭാഗത്തിലെ ആദിത്യ കരികാലൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ചെയ്യാൻ വിക്രമിനാണ് മികച്ച നടനുള്ള അവാർഡ് ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾ കേട്ട്.